എല്ലാവർക്കും ഇൻഫോ ഡെലിജിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് കണ്ട് നിങ്ങളിൽ പലരും സ്വന്തം ചെവിയിൽ തൊട്ടു നോക്കിയിട്ടുണ്ടാവും അല്ലെ? ശരിക്കും ഈ സുഷിരത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? നമ്മളിൽ പലരുടെയും ചെവിയുടെ സൈഡിലായുള്ള ഈ ചെറിയ സുഷിരത്തിന്റെ പേരാണ് പ്രീ ഓറിക്കുലാർ പിറ്റ്. ജനന സമയം മുതൽ തന്നെ ഇത് ചിലരിൽ ചെവിയുടെ അടുത്തായി പ്രത്യക്ഷപ്പെടാറുണ്ട്. മിക്കപ്പോഴും ഇത് ദോഷകരമാവുകയോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാറില്ല. ഈ സുഷിരം ചർമ്മത്തിനുള്ളിലൂടെ ഒരു സൈനസ് പാതയിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ സൈനസ് പാത ത്വക്കിൽ അണുബാധയ്ക്ക് കാരണമായേക്കാം. പ്രീ ഓറിക്കുലാർ സിസ്റ്റ്, ഇയർ പിറ്റ്സ് എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. പൊതുവെ ഈ സുഷിരം ഭയപ്പെടേണ്ടതില്ലെങ്കിലും ചിലപ്പോഴൊക്കെ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. രണ്ട് ചെവികളിലും ഈ സുഷിരങ്ങൾ കണ്ടുവരാറില്ല. സാധാരണയായി ഈ സുഷിരങ്ങൾ വലത് ചെവിയുടെ വശത്തായാണ് കാണപ്പെടാറുള്ളത്. പക്ഷെ ചിലരിൽ ഒന്നിലേറെ സുഷിരങ്ങളുള്ള കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുമൂലം ഉണ്ടാകുന്നില്ല എങ്കിലും സുഷിരത്തിൽ നിന്ന് പഴുപ്പോ ദ്രാവകമോ പുറത്തു വരിക, അണുബാധ, ചെവിയുടെ വശത്തായി വീക്കം, പനി, തലവേദന, ചിലരിൽ എയർപിറ്റിന്റെ മുകളിലായി കുരു വരിക മുതലായ പ്രശ്നങ്ങളാണ് പൊതുവായി കണ്ടുവരാറുള്ളത്. അണുബാധയ്ക്ക് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് ഉടനടി ചികിത്സ ആവശ്യമാണ്. ആവർത്തിച്ചുള്ള അണുബാധകൾക്ക് കുഴിയും ബന്ധിപ്പിക്കുന്ന സൈനസ് പാതയും ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടതായി വന്നേക്കാം. കുട്ടികളിലാണ് കൂടുതലായും ഇയർപിറ്റ് ഉണ്ടാവാറുള്ളത്. ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ ചെവിയുടെ വികസനം തകരാറിലാകുമ്പോൾ കുട്ടികൾ ഈ വൈകല്യത്തോടെ ജനിക്കുന്നു. നവജാത ശിശുക്കളിലെ ഇയർപിറ്റ് കാര്യമായി തന്നെ ഡോക്ടർമാർ പരിശോധിക്കാറുണ്ട്. ബ്രാഞ്ചിയോ ഓട്ടോറിനൽ സിൻഡ്രോം എന്ന വൃക്കകൾക്കുണ്ടാകുന്ന തകരാറുകൾ മുതൽ കേൾവിക്കുറവ് വരെ ഉണ്ടായേക്കാവുന്ന ജനിതക അവസ്ഥകൾ പ്രീ ഓറിക്കുലാർ പിറ്റിനോടൊപ്പം പ്രത്യക്ഷപ്പെടാറുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റിൽ എഴുതാനും മടിക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.